ുള്ളവരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിനം കൂടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുകയാണല്ലോ. പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഇപ്പോൾ കാലം നമുക്ക് ജയോത്സവമായി ആരംഭിക്കാം. കർത്താവിൻ്റെ വലിയ മഹത്വത്തെ കണ്ട് സന്തോഷിച്ച് ആനന്ദിപ്പാൻ ഇന്ന് സായംകാലം കർത്താവ് നമ്മളെ ഇടയാക്കും. ആമേൻ. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു വചനഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകമാണ് 6-ാം അധ്യായം. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളാണ് രാജാവ് ദാനിയേലിനോട് പറയുന്ന ഒരു ഭാഗമാണ്. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. ശരിക്കും രാജാവാണ് പറയുന്ന ദാനിയേലിനോട്, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കും. കാരണം രാജകീയ കൽപ്പനകളെ ലംഘിച്ചു എന്ന് പറഞ്ഞ് ഇവനെതിരെ കുറ്റാരോപിതനാക്കി, ഇവനിൽ കുറ്റം കണ്ടെത്തി, ഇവനെ പിടിച്ച് ഇവനെ സിംഹത്തിൻ്റെ ഗുഹയിൽ തള്ളിക്കളയുവാൻ, രാജ നിയമപ്രകാരമുള്ള ആ നിയമം നടപ്പാക്കാൻ വേണ്ടി ഇവനിൽ കുറ്റം കണ്ടെത്തുവാൻ ഇവർ ജാഗരൂകരായി നടന്ന ഈ അധ്യക്ഷന്മാരും അവിടുത്തെ ദേശാധിപതികളും എല്ലാം കൂടെ ചേർന്ന് ഒരു കുരുക്കിലാക്കുവാനുള്ള പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് സ്തോത്രം അവന് വേണ്ടി പ്രയത്നിച്ച് ലാസ്റ്റ് കണ്ടെത്തുകയാണ്. അവനിൽ കണ്ടെത്തിയ കുറ്റം അവർക്കൊന്നു മാത്രമുള്ളൂ, അവൻ ന്യായപ്രമാണത്തെ പ്രമാണിക്കുന്നവനാണ് സ്തോത്രം. അവൻ 3 നേരം ദൈവത്തോട് ഇടതവിടവില്ലാതെ പ്രാർത്ഥിക്കുന്നവനാണ് സ്തോത്രം. ദൈവസന്നിധിയിൽ മാത്രമേ അവൻ മുട്ടുമടക്കുന്നുള്ളൂ. അപ്പോഴാണ് രാജാവിനെ 30 ദിവസം വണങ്ങണമെന്നുള്ള കൽപ്പന ലംഘിച്ചു എന്നുള്ള കുറ്റാരോപിച്ചുകൊണ്ട് അവനെ പിടിച്ച് രാജകൽപ്പന പ്രകാരം സിംഹക്കുഴിയിൽ തള്ളണം. പക്ഷെ രാജാവിന് വളരെ വാത്സല്യമായിരുന്നു ദാനിയേലിനോട്. അവൻ അനുകമ്പയുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ദേശാധിപതിമാരുടെ ഒക്കെ നിർബന്ധത്താൽ ആ കൽപ്പന നിറവേറ്റുവാൻ വേണ്ടി ചെയ്തു പോയത്. അതുകൊണ്ടാണ് രാജാവ് പറയുന്നത്, നീ സേവിച്ചു വരുന്ന നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. സ്തോത്രം. ഇടതടവില്ലാതെ നീ സേവിച്ചു വരുന്ന ദൈവം നിന്നെ രക്ഷിക്കും. സ്തോത്രം. രാജാവ് സിംഹക്കുഴിയിൽ ദാനിയേലിനെ അടച്ചു, മുദ്രമോതിരമൊക്കെ വെച്ച് പോന്നു കഴിഞ്ഞെങ്കിലും രാജാവിൻ്റെ ഹൃദയത്തിൽ വളരെ ഭാരമായിരുന്നു. ഈ 20-ാമത്തെ വാക്യം, ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവർ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലെ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിൻ്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ആ ഭാരത്തോടെ ദാനിയേലിൻ്റെ ഗുഹയുടെ വാതിക്കലെത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യമാണത്. പക്ഷേ രാജാവിനും അറിയാം ഇവൻ ഇടതടവില്ലാതെ സേവിച്ചു വരുന്ന ദൈവം രക്ഷിക്കുമെന്ന്. അതുകൊണ്ടാണ് രാജാവ് അങ്ങനെ ദാനിയേലെ രക്ഷിക്കും. കാരണം ദൈവത്തിൽ വിശ്വസിക്കാത്തവൻ കൂടി നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്നുള്ള ബോധ്യമുള്ളവരാണ് നമുക്ക്. നമ്മുടെ ദൈവമക്കൾക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും ബോധ്യമില്ലെങ്കിലും കർത്താവിനെ രക്ഷിതാവായി സഹകരിച്ച പ്രിയ ദൈവമക്കളെ, അവിശ്വാസികളായിട്ടുള്ളവരും ജാതികളായിട്ടുള്ളവരും പുറത്തു നിന്ന് നോക്കുന്നവർ പലർക്കും അറിയാം അവൻ ദൈവം, ഇതിൽ അവൻ രക്ഷപ്പെടും, അവൻ അനുഗ്രഹിക്കപ്പെടും എന്ന് അവർക്ക് നല്ല ബോധ്യമാണ്. സ്തോത്രം. പലരും അങ്ങനെ പറയുന്ന കേട്ടിട്ടില്ലേ, അവൻ ബന്ധുക്കോസുകാരൻ, അവൻ രക്ഷപ്പെടും. സ്തോത്രം. അവൻ ദൈവവിശ്വാസി, അവൻ രക്ഷപ്പെടും. അവൻ യേശുവേ എന്ന് വിളിച്ച് നടക്കുന്ന, അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും അല്ലേ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ പുറത്തു നിന്ന് നമ്മൾ പലരുടെയും കമൻറ്റുകൾ കേൾക്കുമ്പോൾ കേട്ടിട്ടുള്ള സാധനമാണ്. അവൻ വിശ്വാസിയില്ല, അവൻ രക്ഷപ്പെടും, അവനെ ദൈവം രക്ഷിക്കും. ഉൾവിളി മറ്റുള്ളവർക്കുണ്ട്. പക്ഷേ പലപ്പോഴും ദൈവമക്കളാണ് പ്രതിസന്ധിയുടെ മുമ്പിൽ പതറിയിരിക്കുന്നത്. എങ്ങനായിത്തീരും, എന്തായിത്തീരുമെന്ന്. പക്ഷേ ദാനിയേലിന് അങ്ങനത്തെ പതറിച്ചൊന്നുമില്ലായിരുന്നു. ദാനിയേൽ ഇടതടവില്ലാതെ സേവിച്ചു വരുന്ന ദൈവത്തിൻ്റെ മഹത്വം ദാനിയേലിന് ഉറപ്പായിരുന്നു. അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അവൻ ഇടതടവില്ലാതെ ഈ കർത്താവിനെ സേവിച്ചു വന്നുകൊണ്ടിരുന്നത്. 3 നേരം മുട്ടുമടക്കി ദാനിയേൽ പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ സന്നിധിയിൽ എന്ന് പറയുന്ന സ്തോത്രത്തോടെ. അപ്പോൾ രാജാവ് വന്ന് ചോദിക്കുക ദാനിയേലിനോട്, നിൻ്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. പ്രാപ്തനായോ എന്ന് ചോദിച്ചു. കാരണം ആ ചോദ്യത്തിൻ്റെ മറുപടി ദാനിയേൽ പറയുക രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായി ഇരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവനും രാജാവെ തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്നുണർത്തിച്ചു. സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റമില്ലാത്തവനാണെന്ന് ദാനിയേലിന് നല്ല ബോധ്യമുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റമില്ലാതെ നിൽക്കുന്നവനായതുകൊണ്ട് തന്നെ രാജാവേ, നിൻ്റെ സന്നിധിയിലും ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ല. മറ്റുള്ളവരെന്തെല്ലാം എന്നെപ്പറ്റി നിന്നോട് ആരോപിച്ചെന്ന് പറഞ്ഞാലും സ്തോത്രം, എൻ്റെ മനസ്സാക്ഷിയിൽ ഞാൻ നിന്നോട് കുറ്റം ചെയ്തിട്ടില്ല എന്ന് ദാനിയേലിന് നല്ല ബോധ്യമാണ്. രാജാവിനോട് കുറ്റം ചെയ്തിട്ടില്ല എന്ന് ദാനിയേലിന് നല്ല ബോധ്യമുണ്ട്. അതായത് ദൈവസന്നിധിയിൽ ഇടതടവില്ലാതെ ദൈവത്തെ സേവിക്കുകയും
ദൈവവുമായി ആത്മബന്ധമുള്ള ഒരുവന് മറ്റുള്ളവരോടൊരു ദുർമനസാക്ഷി കാത്തു സൂക്ഷിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഉറപ്പുള്ള ഒരുത്തന് മറ്റുള്ളവരെന്തെല്ലാം അവനെതിരെ ആരോപിച്ച് അവനെ ക്രൂശിക്കുവാൻ, അല്ലെങ്കിൽ അവനെ സിംഹക്കുഴിയിൽ അടയ്ക്കുവാൻ, അല്ലെങ്കിൽ അവൻ്റെ ജീവനെ അപഹരിക്കുവാൻ, അവനെ തകർത്ത് കളയുവാൻ, ഇല്ലായ്മയാക്കുവാൻ പരിശ്രമിച്ചാലും, എന്നെ കേട്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, സ്തോത്രം. ദൈവസന്നിധിയിൽ അവന് ഉറപ്പുണ്ട്, അവൻ കുറ്റമില്ലാത്തവനാണെന്ന് ദൈവസന്നിധിയിൽ ബോധ്യമുണ്ട്. അങ്ങനെ കുറ്റമില്ലാത്ത ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവന് ജനത്തിനിടയിലും അവൻ കുറ്റമില്ലാത്ത ദോഷം ചെയ്യാത്തവനായിരിക്കും, സ്തോത്രം. പക്ഷേ ശത്രു എന്ന് പറയുന്നത് പിശാചാണ്, അവൻ അപവാദിയാണ്, സ്തോത്രം. അവനെപ്പോഴും എങ്ങനെയും ഒരു ദൈവവൈതലിനെ ആക്രമിച്ച് കീഴടക്കുവാൻ ലൂപ്പ് ഹോളുകൾ, കുറവുകൾ കണ്ടെത്തുവാൻ, അവൻ അവൻ്റെ പേര് പരിഹാസീന അപവാദീന, അവൻ പരിഹസിക്കുന്നതും അപവാദം പറയുന്നതും അവന് തകർത്ത് കളയുവാനും മുടിച്ച് കളയുവാനും ഉള്ളത് മാത്രമാണ് അവൻ്റെ പദ്ധതികൾ. അവൻ്റെ പദ്ധതികൾ രഹസ്യ അജണ്ടകളാണ്, പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതികൾ പരസ്യ അജണ്ടയാണ്. ഇന്നിപ്പോൾ ഇന്ന് വെളുപ്പിനെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്, അത് ഞാൻ എൻ്റെ മറന്നുപോയായിരുന്നു, സ്തോത്രം. ഇപ്പോൾ ഇരുന്നപ്പോൾ വീണ്ടും എന്നിലേക്ക് അത് ഓർമ്മയിലേക്ക് വരികയാണ്. പിശാചൊരുക്കുന്ന പദ്ധതികൾ, കെണികൾ, രഹസ്യ പദ്ധതികൾ. ദാനിയേൽ പ്രാർത്ഥിക്കുകയാണ്, പിന്നെ രഹസ്യമായി വന്നവർ കണ്ടെത്തുകയാണ്. ഇവനെന്തായാലും ഇവൻ ന്യായപ്രമാണം പ്രമാണിച്ച് ദൈവത്തെ അനുശാസിക്കുന്നവനാണ്. അപ്പോൾ ഇവനെ കൊടുക്കുവാൻ തന്നെ ഒരു മാർഗം എന്നവർ തപ്പി നടന്ന് അവർ കണ്ടെത്തിയതാണ്. രാജാവ് ഇങ്ങനൊരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കെണിയിൽ ഇവനെ പെടുത്തി ഇവനെ കൊണ്ടുവന്ന്, കാരണം ഇവൻ നല്ല അധ്യക്ഷനായിട്ടിരിക്കുകയാണ്. ഇവൻ ദേശത്തിൻ്റെ നല്ല അധ്യക്ഷനായിട്ടിരുന്ന് അധ്യക്ഷന്മാരനേക്കാൾ ഉത്കൃഷ്ടമായത് അവൻ ചെയ്തത് രാജാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നവനാണ്. അപ്പോൾ അവനെ എങ്ങനെയെങ്കിലും തകർത്ത് കളയണം, മുടിച്ച് കളയണം എന്നുള്ള പദ്ധതി പ്രകാരമാണ് സ്തോത്രം ഈ പദ്ധതി ഒരുക്കിയത്, സ്തോത്രം. രഹസ്യമായി ഇവനെ വാച്ച് ചെയ്ത് അവനിൽ നിന്നും ഒരു കണ്ടെത്തുവാനില്ലാഞ്ഞിട്ടും ഒരു സംഗതി ഉണ്ടാക്കി ഇതല്ല രാജാവിൻ്റെ അരികിൽ കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ ദാനിയേലിനെ സിംഹക്കുഴിയിലടച്ചു. അവർക്ക് തൃപ്തിയായി ഇവനെ തിന്ന് തീർത്ത് കളയുമെന്ന്, സ്തോത്രം. അവർക്ക് അവിടം വരെ ചിന്തിക്കാനുള്ള ശേഷിയേ ഉള്ളൂ. അവരറിയുന്നില്ല ഇവൻ സേവിച്ചു വരുന്ന ദൈവം ഈ സിംഹത്തെയും ഈ ചരാചരങ്ങളെയും ഈ പ്രപഞ്ചത്തെയും സകലതിനെയും ഉളവാക്കിയ സൃഷ്ടാവിൻ്റെ അരികിലാണ് മുട്ടുമടക്കിയിരിക്കുന്നതെന്ന്. ഈ സൃഷ്ടാവിൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവനെന്ന് എനിക്ക് ബോധ്യമുണ്ട്, സ്തോത്രം. അങ്ങനെ ഇടതടവില്ലാതെ നീ ദൈവത്തെ സേവിച്ചു വരുന്ന എൻ്റെ ദൈവവൈതലേ, നിൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ നടുവിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ച് നിന്നെ വിടുവിക്കും, സ്തോത്രം. വായ് വിളർന്ന് വിശന്നിരിക്കുന്ന സിംഹത്തിൻ്റെ മുൻപിലേക്ക് എറിയപ്പെട്ട ദാനിയേലിനെ, സ്തോത്രം. ദാനിയേൽ അവിടുന്ന് പ്രത്യേകിച്ച് അവിടെ ഒരു ശാസിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിനെ പ്രതിരോധിക്കാൻ അവിടെ ആ നിമിഷം ഒരു പ്രാർത്ഥനയുടെ ആവശ്യം വരുന്നില്ല. ദാനിയേലിന് നിസ്സഹായനായി ഭയന്ന് വിറയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ദാനിയേൽ ചെന്ന് വീഴുന്നതിന് മുൻപേ ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വായെ അടച്ചു എൻ്റെ ദൈവം, സ്തോത്രം. പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന, ദൈവത്തോട് വിശ്വസ്തനായിരിക്കുന്ന, ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്ത മനസാക്ഷിയുള്ള വ്യക്തിയാണോ നീ? നിൻ്റെ ജീവിതത്തിൽ ഒരു പോറൽ പോലും വരാതെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് നിനക്ക് വേണ്ടി നിൻ്റെ പ്രതിയോഗിയുടെ വായുകളെ അടച്ച് പ്രതിസന്ധികളെ തച്ചുടച്ച് നിനക്ക് വേണ്ടി വാതിലുകളെ തുറന്ന് അനുഗ്രഹവും അത്ഭുതവുമാക്കി മാറ്റും. ദാനിയേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റമില്ലാത്തവനായതുകൊണ്ട് പിന്നെ അവന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇഹലോകത്തിലെ രാജാവിനോടും ഇഹലോകത്തിലെ പ്രഭുക്കന്മാരോടും മേലധ്യക്ഷന്മാരോടും തൻ്റെ സഹജീവിയുടെ സന്നിധിയിലും അവൻ്റെ കുറ്റമില്ലായ്മ അവന് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ആരെല്ലാം എങ്ങനെയെല്ലാം അവനെ വിരോധമായി പദ്ധതികളും പ്ലാനുകളും തയ്യാറാക്കിയാലും അതിൻ്റെ നടുവിൽ നിന്ന് എന്നെ വിടുവിക്കും, കാരണം ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസ്തനാണെന്നുള്ള പരിപൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തൊരു മനസാക്ഷി കാത്തു സൂക്ഷിക്കുക. അവൻ്റെ സന്നിധിയിൽ ഇടതടവില്ലാതെ അവനുമായി സഹവസിക്കുക, ബന്ധപ്പെടുക, പ്രാർത്ഥിക്കുക, കൂട്ടായ്മ ആചരിക്കുക ചെയ്യുന്ന ദൈവവൈതലേ, നിനക്ക് വേണ്ടി തൻ്റെ ദൂതനെ അയച്ച് അവൻ പിശാചിൻ്റെ പദ്ധതികളെ തച്ചുടയ്ക്കും. ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരൊറ്റ വാക്കാണ്, എനിക്കിത് ഭയങ്കരമായിട്ട് നോട്ട് ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ദൈവകൃപയിൽ ഇപ്പോഴും ഓർത്തുകൊണ്ട് പറയുകയാണ്, പിശാചിൻ്റെ അജണ്ടകൾ രഹസ്യമാണ്. അവൻ രഹസ്യമായി പദ്ധതികൾ കൂട്ടും, സ്തോത്രം. പക്ഷെങ്കിൽ എങ്ങനെയെങ്കിലും തകർത്ത് കളയുവാൻ വേണ്ടി ഒരു ദൈവവുമായി ആത്മബന്ധമുള്ളൊരുവനെ എങ്ങനെ കെണിയിൽപ്പെടുത്തി, ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടുന്ന ഒരുത്തിനെ എങ്ങനെ കുരുക്കിലാക്കാം, ദൈവസന്നിധിയിൽ ശോഭിക്കുന്ന ഒരുത്തിനെ ഇല്ലായ്മയാക്കി കളയാം, ദൈവവുമായി ആത്മബന്ധമുള്ള നേരോടെ നിൽക്കുന്നുവെന്ന് കാണുന്ന വിശ്വസ്തനായിരിക്കുന്നു എന്നുള്ളവനെ പറ്റി എങ്ങനെ അവനെ ഉടച്ച് കളയാം എന്ന് കണ്ട് പിശാച് പദ്ധതി ഒരുക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഏറ്റവും കൂടുതൽ പോരാട്ടമുള്ള കർത്താവിൻ്റെ സന്നിധിയിൽ നേരോടെ നിൽക്കുന്നവർക്കാണ്.
സ്തോത്രം. അവർക്കെതിരെ പിശാച് കൂടുതൽ, കാരണം എന്താണെന്ന് വെച്ചാൽ പിശാചിൻ്റെ ഇംഗിതങ്ങൾക്കൊത്ത് വഴങ്ങി വിശ്വാസവും ലോകപ്രമാണവും ഒരുമിച്ച് കൊണ്ട് നടക്കുന്ന ഒരുത്തിനെതിരെയും ആരും ഒരാരോപണത്തിനും ഒന്നിനും പ്രതികരിക്കാനായിട്ട് പോകത്തില്ല. പിശാചിൻ്റെ ഓൾറെഡി മടിത്തട്ടി കിടക്കുന്നവനാണ്, പിശാചിൻ്റെ കൈക്കിണങ്ങിയ ആയുധമാണ്. അപ്പോൾ അവനോട് കൂടുതൽ മത്സരം വരത്തില്ല. നീ ദൈവസന്നിധിയിൽ ആത്മാർത്ഥയോടെ നിൽക്കുന്ന, ദൈവസന്നിധിയിൽ തീവ്രതയോടെ നിൽക്കുന്ന, ദൈവവുമായി പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ? ദൈവവുമായി യാതൊരുവിധ മറ്റിതുമായി യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാതെ ദൈവസന്നിധിയിൽ ഏകാഗ്രചിത്തനായി നടക്കുവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ദൈവവുമായി ഒരു ആത്മബന്ധം വേണം, ദൈവത്തോട് വിശ്വസ്തനായിരിക്കണം എന്നുള്ള രീതിയിൽ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുകയും നിത്യതയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്, നിൻ്റെ സന്നിധിയിൽ ഇതുപോലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വരും. പക്ഷേങ്കിൽ ഒരു കാര്യം ഓർത്തോണം, പിശാച് അങ്ങനെയുള്ള ചില തന്ത്രങ്ങൾ ഒരുക്കും. ഒരു നിഷ്കളങ്ക ദൈവപൈതലിനെ, ദൈവവുമായി ആത്മബന്ധമുള്ളൊരു പൈതലിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി അവൻ രഹസ്യമായി ചില അജണ്ടകളൊരുക്കി, പദ്ധതികളൊരുക്കി, അവന് നേരെ വരാൻ പറ്റത്തില്ല. അവൻ അതുകൊണ്ട് മറ്റാൾക്കാരിലൂടെയാണ് അവൻ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്നത്. അവൻ ഉപയോഗിക്കാൻ ഓരോ വ്യക്തികളെ ഒരുക്കി, ആ വ്യക്തികളിലൂടെ എങ്ങനെ നമ്മളെ, എങ്ങനെ ഒരു ദൈവപൈതലെ നിന്നെ ഇടിച്ചൊതുക്കുവാൻ, അല്ലെങ്കിൽ നിന്നെ തകർത്ത് കളയുവാൻ, ഉടച്ച് കളയുവാൻ പദ്ധതികളൊരുക്കുക. പക്ഷേ ഇന്ന് രാവിലെ എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് വന്ന ആലോചന, അവൻ രഹസ്യമായി പദ്ധതികളെ ഒരുക്കുമ്പോൾ നിന്നെ പരസ്യമായി മാനിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നീ പോലും അറിയാതെ, നീ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും, നിനക്ക് വേണ്ടി അവൻ സംസാരിക്കും. ശത്രു കെണികൾ വിരിച്ച് അവൻ സന്തോഷിപ്പാൻ കാത്തിരിക്കുമ്പോൾ പരസ്യമായി ദൈവവൈതലി നിന്നെ മാനിച്ചുയർത്തി ഒരനുഗ്രഹമാക്കി ദൈവം മാറ്റും. സ്തോത്രം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. സ്തോത്രം. ഇന്ന് ദാനിയേലിന് വേണ്ടി കെണിവിരിച്ച ദേശാധിപതിമാരും ആ ന്യായാധിപന്മാരുമെല്ലാം ഇവൻ സിംഹക്കുഴിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ, ദൈവത്തിൻ്റെ വലിയ മഹത്വം കണ്ട് അവൻ പുറത്തു വരുമ്പോൾ, ഇവന് വേണ്ടി ഒരുക്കിയ കെണികളിൽ ആരെ ചതിക്കുവാൻ, ആരെ ഒതുക്കുവാൻ, ആരെ ഇല്ലായ്മ ചെയ്യുവാൻ പദ്ധതിയിട്ടോ, ആ പദ്ധതിക്ക് വേണ്ടി ആലോചിച്ച കൂട്ടമായി ആലോചിച്ച വ്യക്തികളെ ഇതേ രാജാവ് പിടിച്ച് സിംഹക്കൂട്ടിൽ എറിഞ്ഞു കളഞ്ഞു, കുടുംബസഹിതം എറിഞ്ഞു കളഞ്ഞു. സ്തോത്രം. അപ്പോൾ ഇന്ന് പകല് നമ്മൾ ആരെയും എറിഞ്ഞു കളയുവാൻ വേണ്ടി ചിന്തിക്കേണ്ടവരല്ല. സ്തോത്രം. എൻ്റെ ദൈവ ക്രിസ്തുവിലുള്ള കാഴ്ചപ്പാടുകളിൽ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു. ശത്രുവിനെ പോലും നാളെ ദൈവസന്നിധിയിൽ നേടിയെടുക്കുവാനും അവരും ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായും തീരണം എന്നുള്ള നിലയിൽ വേണം നാം ചിന്തിക്കുവാൻ. നമ്മുടെ കർത്താവ് വന്ന അതിനു വേണ്ടിയാണ്. അവൻ ദോഷികളെയും പാപികളെയും എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു നിത്യജീവൻ്റെ അവകാശികളാക്കി നിത്യതയിൽ ചേർത്ത് കൊള്ളുവാനും. അപ്പോൾ ഇന്ന് നിൻ്റെ പ്രതിയോഗിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം, അവനും നിത്യജീവൻ്റെ അവകാശിയായി തീരണം. നിനക്ക് പ്രതികൂലമായി നാവുകൾ ചലിപ്പിക്കുന്നവൻ നാളെ ദൈവത്തിന് വേണ്ടി അനുകൂലമായി നാവുകളെ ചലിപ്പിക്കുന്നവനായി വേണം. നിനക്ക് വേണ്ടി അനുകൂലമായി ചലിപ്പിക്കുവാൻ പ്രാർത്ഥിക്കണം. നിനക്ക് വേണ്ടി സ്വർഗം അനുകൂലമായി സംസാരിക്കുന്നുണ്ടല്ലോ, നിനക്ക് വേണ്ടി അവരാരും സംസാരിക്കേണ്ട. നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ സ്വർഗമുണ്ട്. ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ എനിക്ക് കർത്താവ് തന്ന ആലോചന, മിണ്ടാതെ മൗനമായിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളൂ. അതുകൊണ്ട് നീ ശബ്ദിക്കണ്ട, നീ പ്രതികരിക്കണ്ട, ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കും. പക്ഷേ നിനക്ക് വിരോധമായി നിന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ കർത്താവ് കാൽവറിയിൽ കാണിച്ചൊരു മാതൃകയുണ്ട്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. സ്തോത്രം. പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികാൽ ഇവരോട് ക്ഷമിക്കണമേ. കാരണം അവനറിയാം, അവൻ നിത്യരക്ഷയുടെ കാരണഭൂതനാണ്, അവൻ മരണത്തെ ജയിക്കുവാൻ വന്നവനാണ്, സകല ജനത്തിൻ്റെയും രക്ഷയുടെ വഴിയാണവൻ. സ്തോത്രം. ആ രക്ഷാപദ്ധതിയെ തകർക്കുവാൻ വേണ്ടി വ്രതാപ്രയത്നിക്കുന്ന ഇവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകരുതേ, പിശാചിനാൽ വഞ്ചിക്കപ്പെട്ടു പോകരുതേ. ആ ദുഃഖത്തോടെയാണ് ഉപദ്രവിക്കുന്നവന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത്. നമുക്കും ആ മനസ്സുണ്ടാകണം. വിരോധമായി വിരോധമായി പദ്ധതികൾ ഒരുക്കുന്നവൻ, വാക്കുകളെ ചലിപ്പിക്കുന്നവൻ, കെണികളെ വിരിക്കുന്നവൻ, അവർക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കണം. സോ നോക്കൂ, നാം ചിലപ്പോൾ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സഹായിച്ച വ്യക്തികൾ, നിങ്ങൾ കൈത്താങ് കൊടുക്കുന്നവർ, നിങ്ങൾ കരുതുന്നവരൊക്കെ, നിങ്ങൾ സ്നേഹിക്കുന്നവരൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വിരോധമായി നിൽക്കും. അപ്പോൾ മനസ്സിൽ പെട്ടെന്നൊരു വേദനയും വിഷമവും ഒക്കെ തോന്നി പ്രതികരിക്കരുത്. സ്തോത്രം. കാരണം ആ നമ്മുടെ പെട്ടെന്നുള്ള വികാരത്തിൽ പ്രതികരിക്കരുത്. കാരണം അവർ നാളുകളിൽ ഈ ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടറിഞ്ഞ് സാക്ഷികളാകേണ്ടവരാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പിക്കുന്നവർ,
അപ്പോൾ അതുകൊണ്ട് നിശ്ചയമായിട്ടും ഇന്ന് ക്രിസ്തു യേശുവിൻ്റെ ആ ഒരു വലിയ ഭാവം നമ്മളിലുണ്ടാകട്ടെ. ദാനിയേലിനെ ഇടതടവില്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ രക്ഷിപ്പാൻ ദൈവം തൻ്റെ ദൂതനെ അയച്ച് വിടുവിക്കും എന്ന് കാണുവാൻ നമുക്ക് കഴിഞ്ഞല്ലോ. സ്തോത്രം. രാജാവിന് പോലും അറിയാമായിരുന്നു. രാജാവ് പറഞ്ഞ ആ ഭാഗം എന്നെ വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്നതാണ്. നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കും. അപ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ കർത്താവിനോട് ഇടവിടാതെ ഇടമുറിയാത്ത ഒരു നല്ല ബന്ധം ഉണ്ടാകാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാം. അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കാം. അതുകൊണ്ട് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ശത്രുത ഇല്ല, നമുക്ക് ശത്രുക്കളില്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടാണ്, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. അപ്പോൾ അതിനോട് മത്സരിക്കുവാൻ വാക്കുകളല്ല, അതിനോട് മത്സരിക്കുവാൻ മുട്ടുമടക്കുക. ദാനിയേൽ മുട്ടുമടക്കി 3 നേരം തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് അവിടെ ഓർമ്മിപ്പിക്കുക. എന്നാൽ ഇന്ന് പകൽ ഈ പ്രഭാതം നമുക്കും കർത്താവിൻ്റെ സന്നിധിയിൽ ഇടവിടാതെ ആ കർത്താവിന് മഹത്വം കരയേറ്റി, സ്തോത്രം കരയേറ്റി അവൻ്റെ സന്നിധിയിൽ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതവും കർത്താവ് ശ്രേഷ്ഠകരമാക്കി മാറ്റും. നീ അറിയാതെയോ നീ അറിഞ്ഞോ നിന്നെ മനഃപൂർവ്വമായോ ഒക്കെ പദ്ധതികൾ, കുരുട്ട് പ്ലാനുകൾ തയ്യാറാക്കി നിൻ്റെ ജീവിതത്തെ കെണിയിലാക്കി ഇല്ലായ്മ ചെയ്ത്, നിൻ്റെ ഉയർച്ചകളെ തടയുവാൻ, നിൻ്റെ നന്മകളെ ഇല്ലായ്മ ചെയ്യുവാൻ, നിൻ്റെ ഭാവിയെ നശിപ്പിക്കുവാൻ, നിന്നെ അപകീർത്തിയാക്കുവാൻ, നിന്നെ ഒരു പരസ്യഹോലമാക്കുവാൻ പരിശ്രമിക്കുന്ന എല്ലാ ദുഷ്ടൻ്റെ നിരൂപണങ്ങളും, അതെല്ലാം ദുഷ്ട നിരൂപണങ്ങൾ കേട്ടോ, ഒരുത്തൻ്റെ നന്മയെ മുടക്കുവാൻ ശ്രമിക്കുന്ന എല്ലാം ദുഷ്ട നിരൂപണമാണ്. ഒരുത്തനെ പരിഹസിക്കുവാൻ, അപഹസിക്കുവാൻ, അപമാനിക്കുവാൻ ശ്രമിക്കുന്ന സകലത്, അത് ദൈവമക്കളാണേലും ദൈവമില്ലാത്തവരായിരുന്നാലും ദൈവദാസന്മാരായിരുന്നാലും ആരായിരുന്നാലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നാം പരിഹാസി, അല്ലെങ്കിൽ നാം ദുഷ്ടൻ്റെ സന്തതികളായി, അല്ലെങ്കിൽ ദുഷ്ടൻ്റെ കരങ്ങളിലെ ഒരു ടൂൾസായി മാറുന്നത് കൊണ്ടാണ്. സ്തോത്രം. നിങ്ങളുമെല്ലാം ജഡത്തിൽ മനുഷ്യരാണ്. വാക്കുകളിൽ ചിലപ്പോൾ ഇടർച്ച ഉണ്ടാകാം, ക്ഷീണമുണ്ടാകാം. പക്ഷേ അതിനെ മുറുകെ പിടിച്ച് ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്നും പറഞ്ഞ് നിൽക്കാതെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് വീണ്ടും യഥാസ്ഥാനപ്പെട്ട് ആ കർത്താവിനോട് ഇടതടവില്ലാത്ത കുറ്റമറ്റ മനസാക്ഷിയുള്ള ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ നീ ആരുടെയും റെക്കമെൻഡോ മറ്റാരുടെയും സംരക്ഷണമോ നിൻ്റെ ന്യായം മറ്റുള്ളവർ പ്രസ്താവിക്കട്ടെ എന്ന് നീ കരുതുക വേണ്ട. നിനക്ക് വേണ്ടി ന്യായം പ്രസ്താവിക്കുവാൻ, നിനക്ക് വേണ്ടി ന്യായം വാദിക്കുവാൻ ഒരു നല്ല ന്യായാധിപനുണ്ട്. അവൻ നിനക്ക് വേണ്ടി തക്ക സമയത്തിറങ്ങി നിൻ്റെ ന്യായത്തെ, നിൻ്റെ നീതിയെ വെളിപ്പെടുത്തും. സ്തോത്രം. ആകെ കർത്താവിൻ്റെ സന്നിധി മുട്ടുമടക്കി കർത്താവിൻ്റെ സന്നിധി ഇടതടവില്ലാതെ ഒരാത്മബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ നമുക്ക് ഈ പകൽക്കാലം കഴിയുമാറാകട്ടെ. ദാനിയേലിന് വേണ്ടി സിംഹക്കുഴിയിൽ ദൂതനിറങ്ങിയതുപോലെ നിൻ്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ, നിൻ്റെ പ്രതിസന്ധിയുടെ നടുവിലേക്ക് ദൂതൻ ഇറങ്ങി വരട്ടെ. അത്ഭുതങ്ങളെ കാണട്ടെ. രാജാവ് ആശ്ചര്യപരിതന്ത്രനായിപ്പോയതുപോലെ, ലോ ആ ദേശം വിസ്മയിച്ചതുപോലെ നിനക്ക് ചുറ്റുവട്ടം നിൽക്കുന്ന പ്രതിയോഗികൾ വിസ്മയിക്കും. നിൻ്റെ ചുറ്റുവട്ടം കാണുന്ന നിന്നെ ദൈവത്തെ അറിയാത്ത ജനം നിന്നെ കണ്ട് ദൈവിക സാക്ഷിയായി ദൈവത്തിൻ്റെ മഹത്വത്തെ ആസ്വദിക്കുന്നവരായി ദൈവമഹത്വത്തെ കണ്ടറിഞ്ഞ് ക്രിസ്തുവിലേക്ക് വരുവാനും ഇടയായിത്തീരും. അതുകൊണ്ട് കുറ്റമറ്റ ദാനിയേൽ പറഞ്ഞതുപോലെ എനിക്കവിടെ കുറ്റമറ്റ ഒരു പിതാവിൻ്റെ സന്നിധിയിൽ ഒരു മനസ്സുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ സ്തോത്രം. ദാവീദ് പറഞ്ഞ പോലെ അവൻ്റെ സന്നിധിയിൽ കുറ്റമില്ലാത്തവൻ ഞാൻ, അവൻ തൻ്റെ ദൂതനെ എനിക്ക് വേണ്ടി അയച്ച് സിംഹത്തിൻ്റെ വായക്കെടുത്തി. മറ്റുള്ളവരോട് സാക്ഷ്യം പറയുവാൻ നമുക്കും കർത്താവ് അതുപോലെ അവസരങ്ങൾ ഒരുക്കും. എനിക്ക് ദൈവസന്നിധിയിൽ കുറ്റമില്ല. എൻ്റെ പ്രതിസന്ധികളിൽ അവൻ തൻ്റെ ദൂതനെ അയക്കും. അവൻ ആളത്തമായി ഇറങ്ങി വരും. അതിൽ നിന്നെ കരകയറ്റും. ഞാനൊരു അത്ഭുതമാവും. അതുകൊണ്ട് ഈ രോഗത്താൽ നീ മരണപ്പെടുകയില്ല. അതുകൊണ്ട് ഈ പ്രതിസന്ധികളാൽ നീ തകർന്ന് ഉടഞ്ഞു പോകത്തില്ല.
എൻ്റെ ബിസിനസ് പരാജയമായി തീർന്ന് നീ ഒരു പരസ്യകോലമാകത്തില്ല. നിൻ്റെ കുടുംബം ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമോ? ഉല്ലച്ചിലുകൾ മാറും. നീ കുറ്റമില്ലാത്തവനായി പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നുവല്ലോ. നിൻ്റെ ഭാവി അനുഗ്രഹമായി തീരും. സകലവിധ നന്മകൾ കൊണ്ടും ദൈവം നിന്നെ നിറയ്ക്കും. ആശിച്ച തുറമുഖത്ത് നീ എത്തിച്ചേരും. നിൻ്റെ സ്വപ്നങ്ങൾ സഫലമാകുക തന്നെ ചെയ്യും. എല്ലാ ഭാരങ്ങളും മാറ്റിവെച്ച് കർത്താവുമായി കുറ്റമില്ലാത്ത ഒരു ബന്ധം സ്ഥാപിക്കുവാൻ, അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവനെന്ന് പറയുവാൻ സ്വന്തം മനസാക്ഷി യോഗ്യമാവണ്ണം ആ കർത്താവുമായി ഒരു ബന്ധത്തിലേക്ക് അടുത്തു വരുവാൻ കഴിയട്ടെ. സ്തോത്രം. ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവനാണെങ്കിൽ മറ്റുള്ളവർക്കൊരു ദോഷവും ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയത്തില്ല. മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന വ്യക്തികൾ ദൈവസന്നിധിയിൽ നല്ല മനസാക്ഷിയുള്ളവരായിരിക്കത്തില്ല. മറ്റുള്ളവർക്കെതിരെ ദോഷം നിരൂപിക്കുന്നവർ, മറ്റുള്ളവർക്കെതിരെ ദോഷം പറയുന്നവർ ഒരിക്കലും ദൈവസന്നിധിയിൽ കുറ്റമുള്ളവരാണ് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നേരോടെ നിൽക്കുന്നവരായിരിക്കില്ല. കുറ്റമില്ലാത്ത മനസാക്ഷിയോടെ നിൽക്കുന്ന ഒരുവന് ഒരിക്കലും ആർക്കും ദോഷം ചെയ്യുവാനും കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തൊരു മനസ്സിനെ കാത്തു സൂക്ഷിക്കുക. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നാം മാനിക്കപ്പെടുന്നവരായി മാറും. ആ കർത്താവിൻ്റെ ചിറകടിയിലേക്ക് നമുക്ക് ആശ്രയം വയ്ക്കാം. അവിടേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പ്രഭാതത്തിൽ ദാനിയേലിനോട് രാജാവ് പറഞ്ഞതുപോലെ, തൻ നീ സേവിച്ചു വരുന്ന നിങ്ങളുടെ കർത്താവ്, നമ്മുടെ കർത്താവ് നമ്മെ ഏതവസ്ഥകളിൽ നിന്നും രക്ഷിക്കും. അവൻ്റെ പേര് തന്നെ രക്ഷകൻ എന്നാണ്. യേശു ക്രിസ്തു, ക്രിസ്തു എന്നാൽ രക്ഷകൻ. അവൻ രക്ഷിപ്പാൻ വന്നതാണ്. തകർക്കുവാൻ വന്നതല്ല, ഉടയ്ക്കുവാൻ വന്നതല്ല, അപമാനിക്കുവാൻ വന്നതല്ല. നിന്നെ പരിശോധനയിലും പരീക്ഷയിലും കടത്തി വിട്ട് നിന്നെ ചാറൂറ്റി പീഡിപ്പിച്ച് വിശ്വാസം നിന്നിലേക്ക് പകരുന്നവനല്ല. അവൻ്റെ സ്നേഹം കൊണ്ട് നിന്നെ പിടിച്ചടക്കും. സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കിയവനവൻ. ആകയാൽ ഇന്ന് പകൽ ആ ലോകത്തെ കീഴടക്കിയ സ്നേഹത്താൽ നിന്നെയും പിടിച്ചടക്കി, എന്നെയും പിടിച്ചടക്കി, നമ്മളെ പിടിച്ചടക്കിയ ഈ സ്നേഹം മറ്റുള്ളവരിലേക്കും സൗരഭ്യമായി നമ്മളിലൂടെ പുറപ്പെടട്ടെ. അതിന് ആദ്യം നമുക്ക് വേണ്ടത് കുറ്റമറ്റ മനസാക്ഷിയോടെ അവൻ്റെ സന്നിധിയിലായിരിക്കാൻ കഴിയട്ടെ. അതോടുകൂടി നാം ഇഹലോകത്തിൽ ദൈവത്തിൻ്റെ സൗരഭ്യമായി വിളങ്ങും. പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രാർത്ഥിക്കുവാനായിട്ട് കുറച്ച് വിഷയങ്ങൾ നമ്മുടെ മധ്യ എഴുതി തന്നിട്ടുണ്ട്. അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട അജയുടെ വൈഫ് ഡ്യൂട്ടിയിൽ വീണ് കാലിന് പൊട്ടലേറ്റു. 6 ആഴ്ചത്തേക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. ആ മകളെ കർത്താവ് വളരെ വേഗം സൗഖ്യമാക്കി. ആ കുടുംബത്തിൻ്റെ കൈത്താങ്ങാണല്ലോ, തണലാണല്ലോ. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യത്തോടെ കർത്താവെ ആ സഹോദരിയെ മുടക്കട്ടെ, മടങ്ങി വരട്ടെ. എത്രയും വേഗം കർത്താവെ ആ അസ്ഥിയുടെ പൊട്ടലുകളും ന്യൂനതകളും മാറി ദൈവം ബലപ്പെടുത്തണം. യേശുവിൻ്റെ നാമ അജയും കുടുംബത്തെയും ഏൽപ്പിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുപോലെ പ്രിയപ്പെട്ട അപൂർവയ്ക്കും അനന്യയ്ക്കും വേണ്ടി മാതാവ് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. പ്രത്യേകിച്ച് അപൂർവയും അനന്യയും കരങ്ങളിൽ ഏൽപ്പിക്കാൻ, കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ തീരുമാനങ്ങളിൽ വ്യക്തതയോടെ എടുപ്പാൻ പ്രിയ മാതാവിനെ സഹായിക്കണം. അതിനുവേണ്ടി തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കുടുംബത്തെ രക്തത്താൽ മറയ്ക്കുന്നു. അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആലോചനകൾ വെളിപ്പെടട്ടെ. കർത്താവ് നന്മയ്ക്കായി അവരുടെ കുടുംബത്തിൽ സകലതും ചെയ്യേണ്ടതിനായി. സ്തോത്രം, 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 സ്തോത്രം. തലശ്ശേരി എന്ന പ്രിയ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മയ്ക്ക് വേണ്ടി, അനിയന് വേണ്ടി, മാമന്മാർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ കുടുംബത്തെ കർത്താവ് വിടുവിക്കട്ടെ. കുടുംബത്തിൽ ദൈവസമാധാനം ഉണ്ടാകട്ടെ. ഭയങ്ങൾ ആ കുടുംബത്തിൽ നിന്ന് മാറട്ടെ. രോഗത്തിൻ്റെ ബന്ധനങ്ങൾ ആ കുടുംബത്തിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. ദാരിദ്ര്യം ആ കുടുംബത്തിൽ നിന്ന് എന്നേക്കുമായി നീങ്ങിപ്പോകട്ടെ. ആ കുടുംബം ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെടാനായി. സ്തോത്രം, 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 സ്തോത്രം. അതുപോലെ തിരുവനന്തപുരത്തുള്ള അഖില, 7 വർഷമായി ഭർത്താവിൽ നടന്നു കഴിയുന്നു. ഭർത്താവ് അഖിലയോട് ചെറിയ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന, അഖില ഒരു ദൈവവൈദലാണ്. സ്വന്തം ഭർത്താവും ഒരു വിശ്വാസിയാണ്. ഏതൊക്കെയോ പാസ്റ്റർമാർ പറഞ്ഞ തെറ്റിദ്ധാരണകൾ നിമിത്തം, പറഞ്ഞുകൊടുത്ത പ്രവചനമോ തെറ്റിദ്ധാരണകളോ നിമിത്തം ആ കുടുംബം അകന്നു നിൽക്കുകയാണ്. സ്തോത്രം. പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിക്കണം. യേശു ക്രിസ്തു, നമുക്ക് കുടുംബത്തിന് വേണ്ടി സ്തോത്രം ചെയ്യാം. കർത്താവ്, ആ കുടുംബം ഒന്നു ചേർന്ന് നിൽക്കട്ടെ. അവരുടെ കുടുംബജീവിതം അനുഗ്രഹമാകട്ടെ. അഖിലയുടെ ഭാവി കുടുംബം യേശുവിനെന്ന ഭർത്താവിനെ രൂപാന്തരം. കർത്താവ്, ആ കുടുംബം ഒന്നായി ചേരട്ടെ. വിശ്വാസത്തിൻ്റെ കർത്താവ് അന്ധതകളെല്ലാം മാറി ക്രിസ്തു സ്വാതന്ത്ര്യത്തിനായി വിളിച്ചു എന്നുള്ള ബോധ്യം ആ മകനിലും ആ മകളിലും പകർന്നവർ ഒന്നു ചേർന്നെന്ന് ക്രിസ്തുവിൻ്റെ സൗരഭ്യമാകട്ടെ. സ്തോത്രം, 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 സ്തോത്രം.
പ്രിയപ്പെട്ട ഷെറിയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ മാതാവ് പറഞ്ഞിട്ടുണ്ട്. ഷെറിയാനെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. വിദ്യാഭ്യാസവും അവളുടെ ബുദ്ധിയും ജ്ഞാനവും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക, നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കണം. അവ സന്തോഷിപ്പാൻ കുടുംബമായി കർത്താവ് ഇടയാക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസാമിൻ്റെ കുടുംബത്തിന് വേണ്ടി സ്തോത്രം ചെയ്യാം. പ്രൈസാമിനെയും കുടുംബത്തെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ കാനഡയിലാണ്. ആ കുടുംബം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടാനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലിസി ജോയുടെ ഫാമിലി, പ്രിയപ്പെട്ട ലിസി ജോയ് വടവാതിരുള്ളാണ് ഇന്ന് വിളിക്കുവാനിടയായി തീർന്നു. അവരുടെ മോളുടെ വിവാഹം, ഭാവി, ആ കാര്യങ്ങൾ, മൊത്തം മോൾ അയർലൻഡിലുണ്ട്. ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഇളയ മോളുടെ കാര്യങ്ങളിൽ വിഭാഗം പഠിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്വർഗം ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് കരുതുവാനിടയായിട്ട കുടുംബത്തിനായി സ്തോത്രം, 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 സ്തോത്രം. അതുപോലെ പ്രിയപ്പെട്ട സ്തോത്രം, രൂത്ത് മൈസൂറിന് ഇന്ന് പോവുകയാണ്. രൂത്തിന് വേണ്ടി സ്തോത്രം ചെയ്യാം. രൂത്തിൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടാനായി സ്തോത്രം. ഫേബ മോൾ അതുപോലെ കോഴിക്കോട് ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ്. അവിടെ പനിയായിട്ട് വളരെയധികം വേദനിക്കുന്ന പ്രിയ മാതാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നു. ആ കുടുംബത്തെയും ആ കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. അതുപോലെ പ്രിയപ്പെട്ട ജിജുവിൻ്റെ, കർണാടകയിലുള്ള നമ്മുടെ വത്സ സിസ്റ്ററെ മോൻ ജിജുവിന് വേണ്ടി പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണ സൗഖ്യമൊക്കെ ആയി എങ്കിലും കർത്താവിൽ ഉത്സാഹത്തോടെ പഴയ രോഗത്തിൻ്റെ ഓർമ്മകളിൽ നിന്നെല്ലാം കുടഞ്ഞെറിഞ്ഞ് പുറത്തു വന്ന് കർത്താവിൽ തിളങ്ങേണ്ടതിനായി സ്തോത്രം. കർത്താവിൻ്റെ വേലയിൽ കാണുന്ന കരുതലുകൾക്കും സ്നേഹത്തിനും എല്ലാ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പ്രിയമുള്ളവരെയും, നമുക്ക് ഇന്ന് പ്രാർത്ഥിച്ച വിഷയങ്ങളെല്ലാം ദൈവം വലിയ അത്ഭുതങ്ങളെ കാണുവാൻ കഴിയും. പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾ വാട്സപ്പ് ചെയ്യണം, അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും ഷെയർ ചെയ്യണം. സ്തോത്രം. ചിലപ്പം വിളിച്ചിട്ട് കിട്ടാതെ വന്നാൽ വാട്സപ്പിലൊന്ന് ടെക്സ്റ്റ് ചെയ്തേക്കുക, തിരിച്ച് വിളിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പകല് തിരക്കുകളുള്ളതുകൊണ്ട് മിക്കപ്പോഴും പരസ്യ മീറ്റിങ്ങുകളും അങ്ങനെ പല കാര്യങ്ങളുമായി പോകുന്നുള്ളതുകൊണ്ട് സ്തോത്രം. ഇന്ന് പകലിലും ഒരു കുടുംബം രക്ഷയേറ്റു പറയുവാനിടയായി തീർന്നു. ആഫ്റ്റർനൂണിലുള്ള കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗ്, കഴിഞ്ഞ ദിവസം ഈവനിങ്ങിൽ നടന്ന മീറ്റിംഗ്, പരസ്യ മീറ്റിങ്ങിൽ ഒരു കുടുംബം കർത്താവിനെ രക്ഷയേറ്റു പറയുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങളെ കാണുമ്പോൾ ഹൃദയത്തിൽ എന്തെന്നില്ലാത്തൊരു ആനന്ദമാണ്. തിരുവചനം ഇങ്ങനെ പറയുന്നത്, പ്രസംഗത്തിൻ്റെ ബോധത്താൽ ദൈവത്തിന് മനുഷ്യ വിടിവിപ്പാൻ ഉള്ള മനസ്സായി. സ്തോത്രം. നമ്മൾ പറഞ്ഞു വിടുന്ന വാക്കിൻ്റെ ഭംഗിയോ ചാതുരതകളോ ഒന്നുമല്ല, ഹൃദയം നിറഞ്ഞ് കർത്താവ് രക്ഷിക്കുമെന്ന് പറയുമ്പോൾ അത് കേട്ട് ആ യേശുവിനെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാൻ സന്നദ്ധമാകുന്ന വ്യക്തികളെ ഓർക്കുമ്പോൾ ഹൃദയത്തിലൊരു വല്ലാത്ത ആനന്ദമാണ്. സ്തോത്രം. ഓരോ ദിവസം ചെയ്യുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ നെടുങ്കണ്ടത്തുള്ള മീറ്റിങ്ങുകളൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. രണ്ട് കുടുംബങ്ങൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ, ദേശങ്ങളിലൊക്കെ അനേകർ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക, പക്ഷേ കർത്താവ് നമ്മുടെ നാവുകൾ അവന് വേണ്ടി ചലിക്കുവാൻ, നമുക്ക് അവന് വേണ്ടി സംസാരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എത്രയോ കാര്യങ്ങൾ നമ്മൾ തർക്കവിഷയങ്ങളും അല്ലാത്തതുമായ കാര്യങ്ങൾ ലോകത്തിൻ്റെ വാർത്തകളും പറയുന്നു. ലോകത്തിൻ്റെ ദുഃഖകരം, ഒരു പത്രമെടുത്താൽ ഒരു ദിവസം മുഴുവൻ മീഡിയ വാർത്തകളും സോഷ്യൽ മീഡിയ എല്ലാം നോക്കുവാൻ, ക്രൂരതയും പീഡനവും വേദനയും ദുഃഖവും നിരാശയും പരാജയങ്ങളും നിറഞ്ഞ ഒരുപാട് വാർത്തകളാണ്. എന്നാൽ ഇതാ ഇവിടെ ഒരു സദ്വർത്തമാനം, ഇതാ ഒരു സുവിശേഷം, നല്ല വിശേഷം. ഞാൻ നിങ്ങൾക്കൊരു രക്ഷകനുണ്ട് എന്നുള്ളത്, നിങ്ങളെ രക്ഷിക്കുമെന്നുള്ളൊരു സദ്വർത്തം, നിങ്ങളെ സ്നേഹിക്കുവാൻ ഒരാളുണ്ടെന്നുള്ളൊരു വർത്തമാനം, നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ ഒരാളുണ്ടെന്നുള്ളൊരു വർത്തമാനം, മരണത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്നൊരുവനുണ്ടെന്ന്, നിത്യജീവനെ നൽകുന്നൊരുവനുണ്ടെന്നുള്ള വളരെ ലളിതമായ ഭാഷയിൽ പറയുവാൻ കർത്താവ് നമ്മുടെ നാവുകളെ ഉപയോഗിക്കും. പ്രിയമുള്ളവരെ, അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാകണം. അതിന് വേണ്ടുന്ന വഴികൾ ദൈവം തുറന്നു വരും. നമ്മുടെ ബന്ധങ്ങളിലുള്ളവർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സ്നേഹിതർ, നമ്മുടെ അയൽവക്കങ്ങൾ, നമ്മുടെ പ്രവർത്തന മേഖലകളിലൊക്കെ കർത്താവ് അതിനെ നമ്മൾ ഓരോരുത്തരെ ഉപയോഗിക്കട്ടെ. ദൈവരാജ്യം സമീപിച്ചിരിക്കുക. സ്വർഗം കർത്താവിൻ്റെ വരവിന് ഇനി അധികം താമസമില്ല. ആകയാൽ നമുക്ക് ഉത്സാഹത്തോടെ കർത്താവിൻ്റെ വേലയിൽ ഒരുമിച്ച് പ്രയത്നിക്കുവാനിടയാകട്ടെ. ദൂരെ ഇരുന്നു കൊണ്ടും പ്രോത്സാഹിപ്പിക്കുകയും കർത്താവിൻ്റെ വേലയിൽ കൂട്ടായ്മയും സ്നേഹവും ഒക്കെ കാണിക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നമുക്കൊരുമിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ മഹത്വത്തെ കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കും. പ്രിയപിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരു മനസ്സോടെ കടന്നു വരുന്നു കർത്താവേ. ഇന്ന് പകല് കർത്താവേ സ്തോത്രം.
ഞങ്ങൾ കടന്നു പോകുന്ന മേഖലകളിലെല്ലാം ക്രിസ്തുവേശുവിൽ ജയോത്സവത്തോടെ ഞങ്ങളെ നടത്തുമാറാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ന്യൂനതകളെയോ കുറവുകളെയോ നോക്കാതെ ഞങ്ങളെ മാർവോട് ചേർത്ത് സ്നേഹിച്ച നല്ല ദൈവമേ, അവിടുത്തെ രക്തത്തെ ഊറ്റിച്ചെന്ന് ഞങ്ങളുടെ പാപങ്ങളെ കഴുകി ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ നിഷ്കളങ്കരും നിർമ്മലരുമാക്കി നിർത്തുന്ന സ്നേഹത്തിന് മുമ്പിൽ കർത്താവേ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ അതിശയങ്ങളെ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നെ കേട്ടിരിക്കുന്ന പ്രിയമുള്ളവരെ രോഗബന്ധിതരാണെങ്കിൽ കർത്താവെ നീ അവരെ സൗഖ്യമാക്കണമേ. കർത്താവെ പാപത്തിൻ്റെ കുറ്റം അവരിൽ നിന്ന് ക്ഷമിച്ചവരെ വിടിവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർച്ചകളിൽ നിന്ന് കരകയറ്റണമേ, കണ്ണുനീരുകളെ ഒപ്പുമാറാകണമേ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെയും വീതിയെയും നീളത്തെയും ഗ്രഹിപ്പാൻ തപ്പോണം. ഹൃദയ കണ്ണുകളെ തുറക്കണമേ, അകക്കണ്ണുകൾ തുറക്കപ്പെടട്ടെ. അങ്ങയുടെ വലിയ മഹത്വവാഹകരായി തീരുവാൻ ദൈവം അവിടുന്ന് സഹായിക്കണമേ. അത്ഭുതങ്ങളെ വർണ്ണിക്കുന്ന നാവുകളാക്കി ഞങ്ങളുടെ നാവുകളെ തീർക്കുമാറാകണമേ. കേട്ടിരിക്കുന്ന ഓരോരുത്തരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ അവരുടെ ആവലാതികൾക്ക് പരിഹാരമാകട്ടെ, അവരുടെ വേദനകൾക്ക് പരിഹാരമാകട്ടെ, അവരുടെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് യേശു മറുപടിയായി നിൽക്കട്ടെ. കർത്താവിൻ്റെ വലിയ മഹത്വത്തെ കാണട്ടെ. കർത്താവെ അനേക നാളുകളായി ദൈവത്തെ കേൾക്കുന്നു, യേശു എന്ന നാമം കേൾക്കുന്നു, എങ്കിലും കർത്താവെ മനം തിരിയുവാൻ കഴിയാതെ കർത്താവെയായിരിക്കുന്ന വ്യക്തികളെ ഇന്ന് സ്പർശിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിയാതെ വേദനയോടെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ തൊട്ടുണർത്തി വിടുവിച്ച് ദൈവിക സാക്ഷിയാക്കി നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ നടത്തിയ അത്ഭുത വഴികൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരുന്ന എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ നിന്നെ അറിയുവാൻ മുഖാന്തരമായ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാം അനുഗ്രഹിക്കുന്നു. ക്രിസ്തുയേശുവിൽ ഞങ്ങളെ നടത്തുന്നവരെയും വചനം പറഞ്ഞു തന്നവരെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊക്കെ ആയിരിക്കുന്ന സഭകളെയും സമൂഹങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ശുശ്രൂഷകരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പിതാവ് അതിശയങ്ങളെ ചെയ്യണമേ. സഭകൾ വിശാലത പ്രാപിക്കട്ടെ, ജനങ്ങൾ കടന്നു വരട്ടെ, കൃപയിൽ പൊതിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളെ പടന്നു കിടക്കുന്ന എല്ലാ ദൈവജനത്തെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ വയലിലായിരിക്കുന്ന ശ്രേഷ്ഠ ഇടയന്മാരെ ശുശ്രൂഷകന്മാരെ എല്ലാവരെയും കർത്താവെ ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് സ്ഥിരുകയാണ്. ഞങ്ങൾ പിറന്നു വീണ മണ്ണിനെയും അനുഗ്രഹിക്കുന്നു. ഭാരതത്തെയും മരണഭരണകൂടത്തെയും നിയമവാഴ്ചകളെയും എല്ലാം യേശുവെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ ഞങ്ങളെ അവിടെ നേറിയ കൃപകളാൽ നിറയ്ക്കണമേ. കൂടുതൽ കാതമങ്ങേക്കായി ഓടുവാൻ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ദുഃഖത്തോടെ ആരെങ്കിലും കാണുന്നെങ്കിൽ അവരുടെ കണ്ണുനീരുകളെ അവിടെ നിറങ്ങിച്ചെന്ന് സ്വാന്തനപ്പെടുത്തണമേ, ഒപ്പിയെടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. ഈ പകൽക്കാലം ചാരുവാനൊരു മാർവിടമില്ലാതെ, ആശ്രയമില്ലാതെ, കേൾക്കുവാനൊരു കാതില്ലാതെ, ഭാരത്തോടെ, ഹൃദയവിങ്ങലുകളോടെ ആയിരിക്കുന്നവർക്ക് വേണ്ടി എൻ്റെ കർത്താവെ എൻ്റെ പ്രാണനാഥനെ അവിടെ നിറങ്ങിച്ചെല്ലുമാറാകണമേ, അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹസമ്പന്നനായ നല്ല പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് കരകെട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർ ഓരോരുത്തരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവ് വലിയവ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. വലിയ സാക്ഷ്യങ്ങളെ കേൾക്കുവാനിടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കേട്ടിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. സകലവിധ നന്മകൾ കൊണ്ടു നിറയ്ക്കണം, ഐശ്വര്യമായി അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. പ്രിയമുള്ളവർ, ധൈര്യത്തോടെ ആയിരിക്കും, ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കും, കുലുങ്ങാതിരിക്കുക. സ്തോത്രം. കർത്താവിൻ്റെ മഹത്വത്തെ കണ്ട് സാക്ഷികളാകുവാൻ പറ്റും. യേശുവെ എന്ന് വിളിച്ചിറങ്ങിയതല്ലേ, യേശുവിൻ്റെ സാക്ഷിയാകാതിരിക്കത്തില്ല. യേശുവിനെ പിൻപറ്റിയതല്ലേ, ആ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ എന്തെങ്കിലും നാവിൽ തരാതിരിക്കത്തില്ല. അത് ജീവിതാനുഭവത്തിലൂടെയായിരിക്കും, അത് ജീവിതത്തിൻ്റെ വിടുതലുകളിലൂടെയായിരിക്കും. എൻ്റെ രക്ഷകനെ വർണ്ണിക്കുവാൻ ഔദാര്യമല്ല, അവൻ ചെയ്ത നന്മകളെ എണ്ണിക്കൂടാത്ത നന്മകളെ കൊണ്ട് നീ നിറയപ്പെടും. എൻ്റെ നാവുകൾ തന്നെ ചലിക്കും, ഹൃദയം നിറഞ്ഞ് കവിയും. ആ നിലയിൽ ദൈവം പ്രവർത്തിക്കും. അവൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്, ലജ്ജിച്ചു പോകത്തില്ല, പരാജയമാകത്തില്ല. സ്തോത്രം. ആ തൃക്കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിക്കാം. സ്തോത്രം. ദാനിയേലിനോട് പറഞ്ഞു, നീ സേവിച്ചു വരുന്ന, നീ ഇടവിടാതെ നീ സേവിച്ചു വരുന്ന നിൻ്റെ ദൈവം നിന്നെ രക്ഷിപ്പാൻ ശക്തനാണ്. സ്തോത്രം. അവൻ നിന്നെ രക്ഷിക്കും, അവൻ നിന്നെ രക്ഷിക്കും. യേശു നിന്നെ രക്ഷിക്കും. സ്തോത്രം. God bless you. Love you. Dear all.